ാണ് മരണം സംഭവിച്ചത് കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിൽ ജീവനക്കാരുടെ കുറവ് ഓഫീസിന്റെ പ്രവർത്തനത്തെ പ്രതിസന്ധിയിലാക്കുന്നു ജീവനക്കാരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റിയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം പഞ്ചായത്തിലെ നാലായിരത്തോളം ഫയലുകളാണ് കെട്ടിക്കിടക്കുന്നത് ആവശ്യത്തിന്റെ ജീവനക്കാരില്ലാത്തതാണ് മംഗൽപാടി പഞ്ചായത്തിന്റെ പ്രവർത്തനം താളം തെറ്റിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിലെത്തിരിച്ചു മടങ്ങുന്നത് നിലവിൽ സെക്രട്ടറിയും ഒരു ക്ലർക്കും മാത്രമാണ് ഇവിടെയുള്ളത് ഒരു മാസത്തോളമായി അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ല അക്കൌണ്ടന്റ് ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സ്ഥലം മാറ്റം നേടിപ്പോയി മൂന്ന് സീനിയർ ക്ലർക്കുമാരുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നു നാല് എൽ ഡി ക്ലർക്കുമാരാണ് സ്ഥലം മാറിപ്പോയത് പകരം നിയമനം ലഭിച്ച ഒരാളാകട്ടെ തിരിച്ചുപോയി ബാക്കി മൂന്ന് പേർ മുനിസിപ്പൽ ഓഫീസുകളിൽ ജോലി ചെയ്യുന്നവരാണ് ഇവർ പഞ്ചായത്ത് സംബന്ധമായ ജോലി ചെയ്യാൻ പ്രയാസമനുഭവിക്കുകയാണ് പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തണമെന്ന് കഴിഞ്ഞ ദിവസം ബി ജെ പി അംഗം ഓഫീസ് ഒരു മണിക്കൂറോളം താഴെട്ട് പൂട്ടി പ്രതിഷേധിച്ചിരുന്നു മാസങ്ങളായി എല്ലാ മെമ്പർമാരും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു മാസം മുമ്പ് ഡി ഡി പിയെ കണ്ട് ഡി ഡി പി ഒരാഴ്ചത്തിനുള്ളിൽ ഇതിൽ പരിഹാരം കാണു എന്ന് പറഞ്ഞു ഇന്നത്തേക്ക് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിവസമായി ഒരു പരിഹാരം കാണാത്ത ഇന്ന് ഇന്നലെ പൂട്ടിയ ശേഷമാണ് ജെ ഡി നമ്മളോട് പറയുന്ന ജോയിന്റ് ഡയറക്ടർ പറയുന്നുള്ളത് ഇന്ന് വന്ന് ഇതിനൊരു പരിഹാരം കാണുന്നു പക്ഷേ ഇന്ന് ജെ ഡി വരാത്ത കേവലം ഒരു എ ഡി പി ജീവനക്കാരുടെ കുറവ് കാരണം നാലായിരത്തോളം ഫയലുകളാണ് ഓഫീസിൽ കെട്ടിക്കിടക്കുന്നത് പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ഉൾപ്പെടെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ബി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് ഇടുക്കി ചിന്നക്കനാൽ മൂന്നാർ മേഖലകളിൽ അൻപത്തിയേഴ് അനധികൃത നിർമ്മാണങ്ങളാണ് ഉള്ളതെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചു മുപ്പത്തി ആറ് നിർമ്മാണങ്ങൾ പട്ടയ ഭൂമിയിലും പന്ത്രണ്ട് നിർമ്മാണങ്ങൾ സർക്കാർ ഭൂമിയിലുമെന്നും റിപ്പോർട്ടിലുണ്ട് സ്റ്റോപ്പ് മെമ്മോ നൽകിയിട്ടും നിർമ്മിച്ച കെട്ടിടങ്ങളാണിവ